കേരളത്തിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന് 90% ഫണ്ട് നൽകിയത് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് 702 കോടി രൂപ കൊറോണ പ്രതിരോധത്തിന് ചെലവഴിച്ചപ്പോൾ 648.17 കോടി രൂപയും കേന്ദ്ര സർക്കാർ നൽകിയതാണ്. 54 കോടി രൂപ മാത്രമാണ് കേരളത്തിൻ്റെ സംഭാവന. വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൊറോണ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാരിന് ലഭിച്ച സംഭാവനകളുടെയും സാലറി ചാലഞ്ചിൽ നിന്നും ലഭിച്ച തുകയുടെയും വിവരം ലഭ്യമല്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. ജനം ബ്രേക്കിംഗ് ന്യൂസ്. കേരളത്തിനായി കേന്ദ്ര സർക്കാർ ഒന്നും നൽകുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി മുതൽ സകല ഇടത് വലത് നേതാക്കളും ആരോപിക്കുന്നത്. കൊറോണ പ്രതിരോധത്തിലും സംസ്ഥാനം ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണം ശരിയാണോ എന്ന് സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്ന കണക്കുകൾ പറയും. സംസ്ഥാനത്ത് ഇതുവരെ 702.39 കോടിയാണ് കൊറോണ പ്രതിരോധത്തിനായി ചെലവഴിച്ചത്. ഇതിൽ 648.17 കോടിയും കേന്ദ്ര സർക്കാർ നൽകിയതാണെന്ന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാരിന്റെ പങ്കുകൂടി ശ്രദ്ധിക്കുക. 54.22 കോടി രൂപയാണ് കേരളം പ്രതിരോധ പ്രവർത്തനത്തിനായി ആകെ ചെലവിട്ടത്. അതായത് കേരളത്തിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന് ചെലവഴിച്ച തുകയുടെ 90% മോദി സർക്കാർ നൽകിയതാണെന്ന് കണക്കുകൾ പറയുന്നു. അഡ്വക്കേറ്റ് ടോം തോമസിന് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നാളിതുവരെ 648.17 കോടി രൂപയാണ് നൽകിയത്. ഇതിൽ സംസ്ഥാന വിഹിതം ഉൾപ്പെടെ 702.39 കോടി രൂപ ചെലവഴിച്ചു. അപ്പോൾ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത്, ഇതിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 54.22 കോടി രൂപ മാത്രമാണ്. ഒന്നും നൽകുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ പ്രതിരോധ പ്രവർത്തനത്തിനായി പിണറായി സർക്കാർ സംസ്ഥാനത്ത് വിപുലമായ പണപ്പിരിവ് നടത്തിയിരുന്നു. ജീവനക്കാരുടെ സാലറി ചലഞ്ചിലൂടെയും ഫണ്ട് ശേഖരിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊന്നും ലഭ്യമല്ലെന്ന് ആരോഗ്യവകുപ്പ് നൽകുന്ന മറുപടിയിൽ അറിയിക്കുന്നു. അങ്കുഷ് കുമാർ, ജനം, തിരുവനന്തപുരം.